ഡിപ്രസ്ഡ് ആകുമ്പോൾ ബാക്കൊക്കെ പോകണ്ടെന്ന് തോന്നുമ്പോൾ വരാനിരിക്കുന്ന നല്ല കാലങ്ങളെ കുറിച്ച് ആലോചിക്കാം. ആഗ്രഹം എം ബി ബി എസ് ആണെങ്കിൽ അതൊക്കെ തന്നെ ഫോക്കസ് ചെയ്യാം. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണോ അത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നീറ്റ് കിട്ടാൻ യൂണിവേഴ്സൽ എനഫ് ആണ്. അതെ, അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ 100% വിശ്വസിക്കുക. യൂണിവേഴ്സൽ ഫാമിലി കൂടെ ഉണ്ട്, എല്ലാവരും കൂടെ ഉണ്ട്. പിന്നെ മാക്സിമം വർക്ക് ചെയ്യുക, ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരിക, നമ്മൾ സീനിയേഴ്സ് വെൽക്കം ചെയ്യുക ഞങ്ങൾ. ഹലോ, ഞാൻ ആദില. ഞാൻ റിധ. ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻസ് ആണ്, 42nd ബാച്ച്. കഴിഞ്ഞ വർഷം ഞങ്ങൾ യൂണിവേഴ്സലിൻ്റെ റിപ്പീറ്റേഴ്സ് ആയിരുന്നു. ഞാൻ M13 ബാച്ചിലായിരുന്നു. ഞാൻ M14 ബാച്ചിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹോൾ ടീം യൂണിവേഴ്സൽ നമ്മുടെ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. അപ്പം എന്ന എഫ് സാറെ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്, നല്ല ഹാപ്പിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഹോസ്റ്റലായിരുന്നു, റോയൽ ഹോസ്റ്റലായിരുന്നു ആദ്യത്തെ 2 മാസം. ആ ഹോസ്റ്റലും പിന്നെ തുഷാര ഹോസ്റ്റലും പിന്നെ യൂണിവേഴ്സലിൻ്റെ ആംബിയൻസ് എഫ് സാറിൻ്റെ മോട്ടിവേഷനൊക്കെയാണ് ഇപ്പം ഇങ്ങനെ നിൽക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത കാര്യം. ഒരു മേജർ ഫാക്ടർ അത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവള് റോയലിൽ 2 മാസം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടായ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും സെയിം റൂംമേറ്റ്സ് ആയിരുന്നു. പിന്നെ ഇവള് തുഷാരയ്ക്ക് പോയി, ഞാൻ റോയലിൽ തന്നെ സ്റ്റേ ചെയ്ത്. റോയല് അപ്പോൾ നമുക്കിത് നീറ്റ് അച്ചീവ് ചെയ്യാൻ മെയിനായിട്ട് നമുക്ക് ഹോസ്റ്റൽ തന്നെയാണ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഹോസ്റ്റലിലെ ആ സ്റ്റഡി ഹോളും അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ആംബിയൻസും അതൊക്കെ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പിന്നെ അവിടെ നല്ല സ്ട്രിക്റ്റ് റൂൾസാണ്, 4:30 എണീക്കണം, 11 കിടക്കണം, അങ്ങനെയുള്ള നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. അപ്പം അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് സാർ ആ റൂം ക്ലീൻ ചെയ്ത് നിർത്തുക, അതൊക്കെ ശരിക്കും നല്ലൊരു ഫാക്ടറാണ്. ഇപ്പം നമ്മളെ റൂമിൽ വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ വീട്ടൊക്കെ ഞാൻ പൊക്കി അഹങ്കാരം പറയില്ല, പക്ഷേ ബെഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു കാരണം. അന്ന് സാറ് പറഞ്ഞ ആ ബെഡിൻ്റെ ആ ക്ലീനിങ്ങും കാര്യങ്ങളും ഇപ്പോഴും അതേപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഡിസിപ്ലിനിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നമ്മളെ ലൈഫ് തന്നെ ഉണ്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലെ. പിന്നെ അവിടെ ക്ലാസ്സും കാര്യങ്ങളായാലും അതും ഹോസ്റ്റലിൽ മാത്രമല്ല, നമുക്ക് ക്ലാസ്സും നല്ലോണം ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ എക്സാംസ് എല്ലാം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്ത് നല്ല എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. നമ്മളും അതിൻ്റെ കൂടെ പോയപ്പോൾ നമുക്ക് അൻസന്തില്ല ഇവിടെ എത്താൻ പറ്റി. കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്ത പോലെ ഒന്നുമല്ല, ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, വലിയ തന്നെ സിലബസ് ഒക്കെ വലുതാണ്. പക്ഷെ അന്ന് നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോയതുകൊണ്ട് ഇപ്പോൾ ടെൻഷൻ അടിക്കാതെ പഠിക്കാം. അന്ന് ആ പഠിച്ചൊരു ശീലമുള്ളതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് തീർക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഒരു എയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നീറ്റ് പഠിക്കലും ഇതും ഡിഫറൻ്റ് ആണ്. ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷെ അതിൻ്റെ അത്ര ഒരു ടെൻഷൻ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്ത് അങ്ങനെ കോമ്പറ്റീഷൻ ബേസ്ഡ് ആണ് ഒരു, നമ്മളിങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടുമോ കിട്ടൂലേ ഒന്നും നമുക്ക് ഫിക്സ്ഡ് അല്ല. ഇതിപ്പോ അങ്ങനല്ല, നമുക്കൊരു എയിം ഉണ്ട്. സെയിം റൂമിലാണെങ്കിലും കൂടി നമ്മൾ അങ്ങനെ സംസാരിക്കലൊന്നും ഇല്ല. ഇനി കുറച്ച് നേരം സംസാരിക്കാൻ ഇരിക്കുകയാണെങ്കിൽ തന്നെ പേടിയാണ്, അയ്യമ്മേ നമുക്ക് പഠിക്കാണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ റൂമില് വേറെ ഇതിപ്പോ നമുക്കൊരു എയിം ഉണ്ട്, എന്താണ് നമ്മൾ പഠിക്കണേ. നമ്മളിപ്പോ അനാട്ടമി ഒക്കെ ആയാലും ഡിസെക്ഷൻ ആൾ കയറി നമ്മൾ ശരിക്കും ഹ്യൂമൻ ബോഡി കാണുന്നു. അതെ, ഇപ്പോഴത്തെ പഠനം രസമാണ്. അപ്പം പഠിക്കുക, അപ്പം നമുക്ക് സെയിം കാര്യങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക, സ്ട്രെസ്ഡ് പഠനമാണ്. പക്ഷെ ഇപ്പം നല്ല രസത്തിൽ പഠിക്കുക, അനാട്ടമി ഏത് സബ്ജക്ട് ആണെങ്കിലും ഇങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കുക. അങ്ങനെ ആ പഠനം നമുക്ക് കുറച്ച് ബോറിംഗ് ആണെങ്കിലും ഇവിടെ എത്തുമ്പോൾ അതൊക്കെ രസമാകും. അപ്പം നമ്മൾ അപ്പോൾ പഠിക്കുമ്പം ടെൻഷൻ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ പറ്റൂല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതിനേക്കാള് രസമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ രസമാണ്, വൈബാണ്. പഠിക്കാനുണ്ടാകും, പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് രസമായിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ നീറ്റ് പഠിച്ച പോലെ അല്ല, ഒരുപാട് വലിയ സിലബസ് ആണ്, ഒരു വാസ്റ്റ് സിലബസ് ആണ് എം ബി എസ് പറയുന്നത് തന്നെ. പക്ഷെ എന്നാലേ നമുക്ക് ഒരു അത്ര അങ്ങോട്ട് ടെൻഷൻ നമുക്ക് കഴിയും, കഴിയും. ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിൽ റിസൾട്ട് വന്ന സമയത്ത് ഞാനൊരു ബോർഡർ ലൈനിലായതുകൊണ്ട് തന്നെ ഒന്നും കൂടി ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബി ഡി എസിന് കയറാം അങ്ങനെയായിരുന്നു. പക്ഷെ അന്ന് എന്തുകൊണ്ടോ യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിന് ഇപ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവേണ്ടത്. അന്നങ്ങനെ കയറി പോയണമെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ഈ എം ബി ബി എസ് വേറെ ലെവലാണ്. അത് കിട്ടണമെങ്കിൽ ഒന്നും കൂടി എത്ര പ്രാവശ്യമാണോ നമുക്ക് ചെയ്യാൻ തോന്നുന്നത് അത്രയും ചെയ്യാം, വേണ്ട സാധനം നേടിയിട്ട് തന്നെ പോകാൻ പാടുള്ളൂ. അത് നേടണം, കിട്ടുമ്പോൾ മനസ്സിലാവാം നമ്മൾ ചെയ്തതൊക്കെ ഒരു കാര്യമുണ്ട്. എത്ര ലേറ്റ് ആവുമ്പോൾ കിട്ടാൻ, എത്ര നമുക്ക് ലേറ്റ് ആവുകയാണെങ്കിലും അത് അതിനുള്ള വർത്ത് ഉണ്ട്, സാധനം ഇവിടെ ഉണ്ട്. എം ബി ബി എസ് സാധനം ഞങ്ങൾ കഷ്ടപ്പെടുന്നതിനുള്ളതുണ്ട്. കഷ്ടപ്പെടുന്നതിനൊരു കാര്യമുണ്ട്, വെറുതെ അല്ല. പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് പറയുകയാണെങ്കിൽ അതൊരു വലിയ ലോകമാണ്. 250 acres വിസ്തരിച്ച് ഇപ്പോഴാണ് നമ്മള് ഫുള്ള് കണ്ടത്, കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറെ കാണാണ്ട് എക്സ്പ്ലോർ ചെയ്യാണ്ട് എല്ലാം. രസമാണ് ക്യാമ്പസ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. നമുക്കിപ്പോ നമ്മളെ അക്കാദമിക് കോംപ്ലക്സ്, സോറി, നമ്മളിപ്പോ കോംപ്ലക്സിൽ ഫുൾ
ബാസ്കറ്റ് ബോൾ കോർട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും കോളേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട്. അവിടെ നമ്മൾ മിസ്സാക്കി നമ്മൾ വേണ്ടാന്ന് വെച്ച് മാറ്റി നിർത്ത കാര്യങ്ങളൊക്കെ ഇവിടെ എത്തുമ്പോൾ അടിപൊളിയായി. റിപ്പീറ്റിന്റെ സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ടതിനൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അപ്പൊ എല്ലാരും ഡിപ്രസ്ഡ് ആകുമ്പോ ബാക്കൊക്കെ പോകണ്ടെന്ന് തോന്നുമ്പോ വരാനിരിക്കണ നല്ല കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ നമുക്ക് അതിനുള്ള മോട്ടിവേഷൻ, അതിനുള്ള ഒരു എനർജി ഒക്കെ കിട്ടും. പിന്നെ പറയുന്നാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സും നല്ലോണം തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സും അവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസിനോട് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ഓരോ ടിപ്സ് കൊണ്ടും ഓരോ ലെക്ചേഴ്സ് കൊണ്ടും ഒക്കെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഓരോ ടീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്നോലൊക്കെ അങ്ങനെ സഹായിച്ചില്ലെങ്കിൽ ഓരോ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ഓരോതിലും എല്ലാവർക്കും അതിനായിട്ടുള്ള റോൾസ് ഒക്കെ ഉണ്ട്. നമ്മളെ ഫാക്കൽറ്റീസ് ഓരോരുത്തരും ഹോസ്റ്റലിലെ വാർഡന്മാരാണെങ്കിലും എല്ലാവരും ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എഫ് സാറിന്റെ മോട്ടിവേഷൻ അതിന് വേറെ ലെവലാണ്. പിന്നെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് വിസിറ്റ് ചെയ്യും, നമ്മളെല്ലാരും കാണും. അതെ, ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഹോസ്റ്റലൊന്നും ആരും വന്ന് നോക്കൂല, നമ്മളിഷ്ടമാണ്. അവിടെ സാർ റൂമിൽ വന്നിട്ട് നമ്മൾ വൃത്തിയായി കീപ്പ് ചെയ്യണം അവനൊക്കെ പറയും. ഇവിടെ ആരും ഒന്നും നോക്കൂല. ആ ഒരു വൃത്തിയും കാര്യങ്ങളും നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു ജീവിതം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മൾ തന്നെയാണ്, വേറെ ആരും നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഇല്ല. പഠിക്കേണ്ട കാര്യം എല്ലാതായാലും നമ്മളെ ഡ്യൂട്ടിയാണ്. ഈ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ് കപ്പ് സാറ് പഠിപ്പിച്ചു തന്നെ. പക്ഷെ അതെ, എവിടെ പോയാലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. പിന്നെ എല്ലാ കാര്യങ്ങളും ഇനി പരിപാടികളെ പ്രോഗ്രാംസ് ആണെങ്കിലും ഇപ്പൊ യൂണിവേഴ്സലിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുമില്ല, പഠനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഒരുപാട് പരിപാടികൾ എല്ലാം അതിന് പീക്ക് ലെവലിൽ ഉണ്ട്. എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസ് തന്നെ നടത്തണം, അതാണ് തരണമെന്നല്ല. നമ്മള് കണ്ട പരിപാടികളല്ല, ഞങ്ങൾക്ക് അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ടില്ല. സ്റ്റാർട്ടിങ് ജസ്റ്റ് രണ്ടു മാസത്തിലായിട്ടുള്ളൂ വന്നിട്ട്. പക്ഷെ ഇപ്പൊ തന്നെ മനസ്സിലായി സംഭവം അടിപൊളിയാണ്. എല്ലാരും നല്ലതാണ്, മാക്സിമം വർക്ക് ചെയ്യാറുണ്ട്. നമ്മളെ ബാച്ചിൽ തന്നെ ആയുർവേദം വേറെ കോഴ്സ് കഴിഞ്ഞിട്ട് വന്നവരുണ്ട്. അത്രക്കും വേർത്ത് ആണ് MBBS. ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്, ആയുർവേദ ഡോക്ടേഴ്സ്, അത് ആ കോഴ്സ് കഴിഞ്ഞ് വന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ആയുർവേദ ഒക്കെ ഡ്രോപ്പ് തേർഡ് ഇയർ ഒക്കെ ശേഷം ഡ്രോപ്പ് ചെയ്ത് വന്നവരുണ്ട്. അങ്ങനൊന്നും ചെയ്യരുത്, നമുക്ക് കിട്ടിയ കോഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഡ്രീം ഡൈല്യൂട്ട് ചെയ്യരുത്. ആഗ്രഹം MBBS ആണെങ്കിൽ അതൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുക, വേറെ ഒന്നും പോവാതിരിക്കുക. അത് കുറച്ച് തുടങ്ങിയതിന് ശേഷം നിർത്തി പോകുന്നതിനേക്കാൾ നല്ലതല്ലേ, അതിന് തന്നെ ഇതൊക്കെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യണേ. കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതെ, എല്ലാരും അതിനുവേണ്ടി നല്ലോണം ട്രൈ ചെയ്യാം. പിന്നെ പഠിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം തന്നെ, എത്ര തന്നെ എത്ര ലോ ആണെങ്കിലും ടെൻഷൻ അടിക്കണ്ട. നമ്മളെ എല്ലാ ആൾക്കാരും ഏതൊരാളും ബിഗിനർ ആയിട്ടാണ്. അതെ അതെ, ഞങ്ങളൊന്നും ഇപ്പൊ വലിയ ടോപ്പേഴ്സോ പഠിപ്പികളോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ആർക്കായാലും നീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഇന്റലക്ച്വൽ IQ ലെവൽ അല്ല, നമ്മളെ വർക്ക് ചെയ്യുന്ന അനുസരിച്ചാണ്. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണോ അത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ മാക്സിമം നമ്മള് വർക്ക് ചെയ്യുക, കാരണം നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് തന്നെ മാക്സിമം ട്രൈ ചെയ്യാം. അതെ, നിങ്ങള് ഡിപ്രസ്ഡ് ആയി പോയത് ആ അവസ്ഥ ഒക്കെ എല്ലാവർക്കും വരും. അപ്പൊ അതൊക്കെ നമ്മള് റീകവർ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഓ, പാരന്റ്സ്, ഫ്രണ്ട്സ്, ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാണ്ട് സപ്പോർട്ട് ചെയ്യാണ്ട് കൂടെ നിൽക്കാണ്ട് അങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ലാതെ പഠിച്ചു തരുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എല്ലാരും സപ്പോർട്ട് ചെയ്യാതുണ്ടല്ലോ. അപ്പൊ മാക്സിമം വർക്ക് ചെയ്യാം. യൂണിവേഴ്സൽ ഫാമിലി കൂടെ ഉണ്ട്, എല്ലാരും കൂടെ ഉണ്ട്. പിന്നെ മാക്സിമം വർക്ക് ചെയ്യാം, ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരാം. നമ്മള് സീനിയേഴ്സ് ആയിട്ട് വെൽക്കം ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ഇപ്പൊ ഈ May 7 നീറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളെല്ലാരും നല്ലോണം തന്നെ പണിയെടുക്കുക. ഇനി കുറച്ച് സമയമുള്ളൂ, അത് മാക്സിമം ഫോക്കസ് ചെയ്യാം. ഇനിയിപ്പൊ നിങ്ങൾ ഇപ്പൊ തുടങ്ങണ ചിലവരുണ്ടാവും, ഇപ്പൊ തുടങ്ങണുള്ളൂ, ഞാൻ ഒന്നും ആയിട്ടില്ല, അങ്ങനെ തോന്നുകയാണെങ്കിലും തുടങ്ങണത് ചെയ്യണ കാര്യങ്ങൾ നല്ലോണം ചെയ്യാം. നമ്മളിപ്പോ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെ എക്സാം നടത്തും. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫോളോ ചെയ്തിട്ട് യൂണിവേഴ്സലിനെ ഫോളോ ചെയ്തിട്ട് പോവാ. ആ ഓരോ എക്സാംസ് വരുമ്പോഴും പഠിക്കാ പഠിക്കാണ്ടിരുന്ന് എക്സാമിന് മാർക്ക് പറഞ്ഞ് നമുക്കിനെ അത് ടെൻഷൻ ആവും. അപ്പോ ആ എക്സാമിനനുസരിച്ച് പഠിക്കുക. പിന്നെ റാങ്ക് ഒക്കെ താഴ്ക്ക് പോകും, ഒരിക്കലും റാങ്ക് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അപ്പൊ നമ്മളെ ഫസ്റ്റ് റാങ്ക് വന്നാലും പിന്നെ അടുത്ത റാങ്ക് രണ്ടാമത്തെ വെച്ചിട്ടാവും. അവസാനത്തെ എക്സാം ഒക്കെ വരുമ്പോൾ നല്ല ലെവലേക്കാരും, സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നല്ല ലെവലേക്കാരും. ബയോളജി ബയോളജി നമ്മള് ബോട്ടണി സ്പെല്ലിംഗ് ഒക്കെ ചോദിക്കും, സ്പെല്ലിംഗ് ഒക്കെ എടുത്ത് ചോദിക്കും. പക്ഷെ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അങ്ങനെ വായിച്ചു പോയാലേ നമുക്ക് കിട്ടുള്ളൂ. എക്സാമിന്റെ സമയത്ത് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണം, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. നമുക്കൊക്കെ അതുണ്ടായിരുന്നു, അതുണ്ടെങ്കിലാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു എനർജി. പിന്നെ ലാസ്റ്റ് എക്സാമിന്റെ പേപ്പർ കണ്ടപ്പോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ, അതൊക്കെ സാർ ആദ്യം ഇടുമ്പോ ഇങ്ങനെ ഒന്നും വരില്ല സാർ, എന്തിനാ
ഇങ്ങനെ ചോദിക്കണമെന്നൊക്കെ അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ചെയ്തു. അതാണ് പക്ഷേ ബയോളജി അത്യാവശ്യം ലെവലായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടുന്ന് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നല്ലോണം നല്ല വർക്ക്ഔട്ട് ചെയ്യുക, ഫുള്ളും അതിന്റേതായ ഇമ്പോർട്ടൻസ് നൽകിയിട്ട് അതൊക്കെ നല്ലോണം പിന്നെ ഇനി ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, എന്നിട്ട് മിസ്റ്റേക്സ് വരുന്ന ഒരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കി എഴുതി വെക്കാം. മിസ്റ്റേക്സ് വരുന്ന പോയിൻസ് എഴുതി വെക്കുക, എന്നാൽ അവസാന സമയത്ത് നമുക്ക് അത് റിവൈസ് ചെയ്താൽ മതി. നമുക്ക് തെറ്റിപ്പോയ കാര്യങ്ങൾ ഇപ്പോൾ ബയോളജി അതെ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിന് ശേഷം അതിൽ തെറ്റിപ്പോണ കാര്യങ്ങൾ മിസ്റ്റേക്ക് ബുക്ക് ആയിട്ട് എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവസാനം റിവൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇനിയുള്ള എക്സാംസിന് എല്ലാവരും അങ്ങനെ ഒരു മിസ്റ്റേക്ക് ബുക്ക് കീപ്പ് ചെയ്യുക, എന്നിട്ട് അത് ഇപ്പൊ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിലും ഇനി ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് അടിപൊളിയായി ചെയ്യാം. അതെ, ഇനി അങ്ങോട്ട് മാക്സിമം വർക്ക് ചെയ്താൽ തന്നെ കിട്ടും. മാക്സിമം വർക്ക് ചെയ്യുക, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, ഫാക്കൾട്ടീസ് ഒക്കെ തരും, അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എഫ് സാർ ആയാലും ഓരോന്ന് പറഞ്ഞു തരും നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യേണ്ട, അപ്പൊ അതൊക്കെ കീപ്പ് ചെയ്യുക. പിന്നെ ഓരോ ദിവസം രാത്രിക്ക് എടുക്കാൻ പോകുമ്പോഴും നിങ്ങൾക്ക് തോന്നണം ഞാൻ ഇന്നിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് അങ്ങനെ തോന്നണം. പിന്നെ അവസാന എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം എക്സാം എങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അത് ഭയങ്കര റിഗ്രറ്റ് ആവും. അതെ, അപ്പോൾ നമ്മൾ നമുക്ക് ഓരോ ദിവസം ആകുമ്പോഴും ഓരോ ദിവസം നൈറ്റ് ആകുമ്പോഴും നമുക്ക് ഞാൻ ഇന്നത്തെ ഇത്രക്ക് വർക്ക് ചെയ്തിക്കണ് ഞാൻ ഇന്ന് ചെയ്തതിന് കാര്യം ഉണ്ടാവും അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു. അതെ, ലൈക്ക് വേക്ക് അപ്പ് വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് ഗോ ടു ബെഡ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഒരു ഇത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങാം, എന്നൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉറങ്ങാൻ പോകുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ നിങ്ങൾ ആദ്യം തന്നെ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വിഷമമാകും. അപ്പം ഇത്ര ചാപ്റ്റേഴ്സ് പഠിക്കുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തിട്ട് തന്നെ ഉറങ്ങാം. കുറേ ഓവറൊന്നും ഞാൻ ഇന്ന് കുറേ നമ്മളൊന്നും കഴിയാത്ത ഇന്ന് ബയോളജി പ്ലസ് വൺ ഫുള്ള് റിവൈസ് ചെയ്യും. അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുന്ന ലെവൽ ഞാൻ തീർക്കുന്നു വിചാരിച്ചിട്ട് അത് തീർത്തിട്ട് തന്നെ പോകുക. ഇനി സമയമുണ്ട്, പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയാലും നല്ലോണം ഷെയർ ചെയ്യുക. നമുക്ക് അങ്ങനെ ഇവർക്ക് മാർക്ക് കൂടിയല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് പറഞ്ഞതിനേക്കാളും കൂടുതൽ എഫ് സാറിൻ്റെ അടുത്ത് അങ്ങനെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം. കാരണം ഫാക്കൾട്ടീസ് നല്ല സപ്പോർട്ടാണ്. എഫ് സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞാൽ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം. കാരണം ഫ്രണ്ട്സ് ഇപ്പോൾ പഠിക്കാനല്ല, പോലെ വെറുതെ എല്ലാവരും ഒരേ ഒരു എക്സാം വേണ്ടിയിട്ട് കമ്പീറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം, എഫ് സാറിൻ്റെ സാറിൻ്റെ അടുത്തൊക്കെ പറയാം. അപ്പോൾ തന്നെ നമുക്ക് മാക്സിമം സ്ട്രെസ് കുറക്കാൻ ശ്രമിക്കാം, റിലാക്സ്ഡ് ആവാം, റിലാക്സ് ഇപ്പത്തെ മാർക്ക് ഒന്ന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല നമ്മളുടെ നീറ്റ് ഫൈനൽ സ്കോർ. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കുക. ഇതില് എപ്പോഴും ഫസ്റ്റ് റാങ്ക് കോൺസ്റ്റന്റ് ആയി നിന്ന ആൾക്ക് ഒരിക്കലും നല്ല മാർക്ക് ഉണ്ടായിക്കോളണമെന്നില്ല, ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ കിട്ടെങ്കിൽ അങ്ങനെ തന്നെ പോകാം. ഇതുവരെ നല്ല കുറവാണ്, ഇനി ഒരിക്കലും നീറ്റ് കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. ഈ എക്സാംസിനൊക്കെ തെറ്റിപ്പോയ കാര്യങ്ങൾ പഠിക്കുക, അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ആണ്, അല്ലാതെ ഇതിലെ മാർക്കല്ല. അപ്പൊ തെറ്റിപ്പോയ കാര്യങ്ങൾ പഠിക്കുക, എന്നാൽ അത്രയും പോയിന്റ്സ് എങ്കിലും നമുക്ക് ഫൈനൽ എക്സാംസിന് കറക്റ്റ് ആക്കാൻ പറ്റുമല്ലോ. പിന്നെ നമ്മള് വീക്കസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, നമ്മള് ഏത് പോയിന്റ് ആണ് സ്ട്രോങ്, നമ്മൾ ഏത് പോയിന്റിലാണ് വീക്ക്, അതൊക്കെ നമ്മളെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, അത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമ്മളെ സ്ട്രോങ്സ്റ്റ് വീക്കസ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മള് പിന്നെ ബാക്കി വിശ്വസിക്കാം, നമുക്ക് കിട്ടുന്ന വിശ്വസിക്കാം. പിന്നെ നമ്മളെ എല്ലാരും പറഞ്ഞ അഡ്വൈസസ് അതൊക്കെ കീപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇപ്പൊ യൂണിവേഴ്സലാണ് ഉണ്ടെങ്കിൽ അതിനെ മാത്രം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. കുറേ കാര്യങ്ങൾ തെരഞ്ഞു പോകാതെ എവിടെയാണോ നമ്മൾ ഉള്ളത് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ള് ചെയ്യുക. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാണ്, പിന്നെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂണിവേഴ്സലിലെ നോട്ട്സും യൂണിവേഴ്സലിലെ ലെക്ചേഴ്സ് എക്സാംസ് ഇത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു നീറ്റ് കിട്ടാൻ യൂണിവേഴ്സൽ എനഫ് ആണ്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ 100% വിശ്വസിക്കുക. നമ്മൾ എവിടെയാണ് പഠിക്കുന്നത് അതിൽ 100% വിശ്വാസം കൊടുത്ത് ഗോ ഫോർവേർഡ്. അതെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാം.